670 കിലോമീറ്റർ നീളം. സഹ്യപർവ്വതത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് എത്താൻ പരമാവധി 100 കിലോമീറ്ററിൽ താഴെ ദൂരം. നീളവും വീതിയും കുറഞ്ഞ ഇങ്ങനെയൊരു കുഞ്ഞു പച്ചത്തുരത്താണ് കേരളം. 44 നദികൾ, വേമ്പനാടും അഷ്ടമുടിയും ഉൾപ്പെടുന്ന കായലുകൾ, അനേകം ചെറുപുഴകളും തോടുകളും കുളങ്ങളും വയലുകളും തണ്ണീർത്തടങ്ങളും, ഇങ്ങനെ കടലിനും കാടിനും ഇടയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണ് നമ്മുടെ സംസ്ഥാനം. ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇടവുമാണ്. പൊന്നിനേക്കാൾ വിലമതിക്കുന്നതാണ് ഓരോ ഇഞ്ച് മണ്ണും. അതിനാൽ ഇവിടെ ഏത് വികസന പദ്ധതി ആലോചിച്ചാലും അത് ചർച്ച ചെയ്യപ്പെടണം, ആഴത്തിൽ പഠിക്കുകയും വിലയിരുത്തപ്പെടുകയും വേണം, എല്ലാ ജനവിഭാഗങ്ങളെയും ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയൊന്നുമല്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നായി വന്ന് നമ്മുടെ തലയിൽ വീഴുകയാണ് അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ ലൈൻ. സാമ്പത്തിക വിലയിരുത്തലുണ്ടോ? സാങ്കേതിക തികവുണ്ടോ? പരിസ്ഥിതി സൗഹൃദമാണോ? സാമൂഹിക ആഘാതം എത്ര കടുത്തതാണ്? ഈ ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വികസന വിരോധികളല്ല. അവരെ തീവ്രവാദികളോ മാവോയിസ്റ്റുകളോ ആക്കി തീർക്കാൻ നോക്കിയിട്ട് കാര്യവുമില്ല. കേരളത്തിന്റെ നാളെയെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. വലിയ കടക്കെണിയിലായ ചെറിയ സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് 2 ലക്ഷം കോടിയിലധികം ചെലവ് വരുന്ന ഒരു പദ്ധതിക്ക് അഭിപ്രായ സമന്വയം പോലും ഉണ്ടാക്കുന്നതിന് മുൻപ് സർക്കാർ എടുത്തു ചാടിയത്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കടമെടുക്കേണ്ട നിലയിലാണ് സാമ്പത്തിക സ്ഥിതി. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിക്കാതെയും പരിസ്ഥിതി സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെയുമാണ് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലെങ്കിൽ മറ്റെന്താണ്? 1383 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ചുരുങ്ങിയത് 20,000 കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യും. അൻപതിനായിരം കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കേണ്ടി വരും. 145 ഹെക്ടർ നെൽവയൽ നികത്തണം. 1,000 മേൽപ്പാലങ്ങളോ അടിപ്പാതകളോ നിർമ്മിക്കണം. 530 കിലോമീറ്റർ താണ്ടുന്ന അതിവേഗ പാത 11 ജില്ലകളിലൂടെ കടന്നുപോകും. 11 സ്റ്റേഷനുകൾ. 102 കിലോമീറ്റർ ദൂരത്തിൽ കുന്നിടിച്ചു വേണം റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ. തൂണിന്മേൽ കൂടി 88 കിലോമീറ്റർ. ഇരുഭാഗത്തും ഭിത്തി കെട്ടി കല്ലും മണ്ണും നിറയ്ക്കുന്ന വൻമതിൽ അഥവാ എംബാങ്ക്മെന്റാണ് 292 കിലോമീറ്റർ. എംബാങ്ക്മെന്റിന്റെ ഓരോ 500 മീറ്റർ ഇടവിട്ട് 600 അടിപ്പാതകളുമുണ്ട്. 15 മുതൽ 30 അടി ഉയരത്തിലും അതിനാനുപാതികമായ വീതിയിലും സിൽവർ ലൈനിന്റെ 292 കിലോമീറ്റർ ദൂരം വൻമതിൽ പോലെയാണ് നിർമ്മിക്കപ്പെടുന്നത്. പദ്ധതി നിലവിൽ വന്നാൽ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും ഭൂചലനത്തിനും സാധ്യതയുണ്ട്. ഇരുവശത്തുമുള്ള ഭൂമിയുടെ വിനിയോഗത്തിലും മാറ്റം വരും. 164 സ്ഥലങ്ങളിലെ സ്വാഭാവിക ജലനിർഗമന മാർഗങ്ങൾ തടസ്സപ്പെടുമെന്നും സർക്കാർ നിയോഗിച്ച ഏജൻസിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. ഈ പദ്ധതി ഉണ്ടാക്കുന്ന സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ സർക്കാർ പരിഗണിച്ചിട്ടേയില്ല. പശ്ചിമഘട്ടത്തിലൂടെയല്ല പദ്ധതി കടന്നുപോകുന്നതെന്ന സർക്കാർ ന്യായവാദത്തിന് എന്ത് വിലയാണുള്ളത്? പദ്ധതിക്ക് ആവശ്യമായ കല്ലും മണ്ണും പശ്ചിമഘട്ടത്തിൽ നിന്നേ കണ്ടെത്താനാകൂ. 1 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കുന്നും മലയും ഇടിഞ്ഞിറങ്ങുന്ന ഒരു സംസ്ഥാനത്ത് നാടിനെ രണ്ടായി പിളർക്കുന്ന വൻകിട പദ്ധതിക്ക് വേണ്ടി വാശി പിടിക്കുന്ന സർക്കാർ 100% ജനവിരുദ്ധമാണ്. ഒരു തുണ്ട് ഭൂമി, അതിലൊരു വീട്, ഏതൊരു ശരാശരി മലയാളിയുടെയും സ്വപ്നമാണത്. ഒരു മനുഷ്യായുസ് കൊണ്ട് സഫലമാക്കിയ ആ സ്വപ്നങ്ങൾക്ക് മീതെയാണ് അതിവേഗ തീവണ്ടി ഓടിക്കുന്നത്. ഭൂമിയിൽ കല്ല് വീഴുമ്പോൾ നിലയ്ക്കുന്നത് ഹൃദയങ്ങളാണ്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവന്റെ നിസ്സഹായവസ്ഥയ്ക്ക് പകരമാകില്ല ഒരു നഷ്ടപരിഹാരവും. സാധാരണക്കാരന്റെ വികാര വിക്ഷുബ്ധതയും നഷ്ടബോധവും അധികാര കേന്ദ്രങ്ങൾക്കോ പൗരപ്രമുഖർക്കോ മനസ്സിലാകണമെന്നില്ല. പാവപ്പെട്ടവന്റെ വേദനകളെ അവഗണിച്ച് അവരെപ്പോഴും
ലാഭക്കണക്കുകൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥലം നഷ്ടപ്പെടുന്നവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലിത്, കേരളത്തെ മുഴുവൻ ബാധിക്കും. കേരളം ഒന്നാകെ ഇരകളാകും. കേരയിൽ കടന്നു പോകുന്നതിന് സമീപമുള്ള ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും. ഭൂമി വിറ്റുപോകാതെയാകും. പാതയ്ക്ക് ഇരുവശവുമുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതം പോലും ദുസ്സഹമാകും. ഓരോ കേരയിൽ കേന്ദ്രങ്ങളും ചെറുനഗര കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടുമെന്നതും ഭൂമി വില ഉയരുമെന്നതും മുന്നിൽ കണ്ടാണ് സർക്കാർ കൂടുതൽ ഭൂമി ഏറ്റെടുക്കുന്നത്. പദ്ധതി ആരംഭിക്കുന്ന മുറയ്ക്ക് ഈ സ്ഥലം പാട്ടത്തിന് നൽകും. ഇവിടെ കേരയിൽ അനുകൂലികൾക്ക് ചില റിയൽ എസ്റ്റേറ്റ് കച്ചവട താൽപര്യങ്ങളുമുണ്ട്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന നാടൻ പ്രയോഗം അതിവേഗ റെയിൽപാതയുടെ കാര്യത്തിൽ 100% ശരിയാണ്. സർക്കാർ രഹസ്യമാക്കി വച്ചിരിക്കുന്ന വിശദ പദ്ധതി രേഖയിലെ പരാമർശങ്ങൾ അതിന് തെളിവാണ്. അതിവേഗ റെയിൽപാത ലാഭകരമാകണമെങ്കിൽ ദേശീയ പാതകളടക്കമുള്ള റോഡ് ശൃംഖലകൾ വികസിക്കരുതത്രേ. അത് മാത്രമല്ല, ട്രെയിൻ ബസ് യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിക്കണം, ടോൾ നിരക്കുകൾ കൂട്ടണം. അങ്ങനെ നട്ടം തിരിയുമ്പോൾ സാധാരണക്കാരും സിൽവർ ലൈനിലേക്ക് എത്തുമെന്ന വിചിത്രവാദമാണ് സംസ്ഥാന സർക്കാരിന്റേത്. പ്രതിദിനം 79,934 യാത്രക്കാർ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത്. ഒരു പഠനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതല്ല ഈ കണക്കുകൂട്ടൽ. ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി യാത്രക്കാരെയാണ് സിൽവർ ലൈനിൽ പ്രതീക്ഷിക്കുന്നത് എന്നത് തന്നെ കൗതുകകരമാണ്. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ വരേണ്യവർഗത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നായിരുന്നു CPM അന്നത്തെ ഔദ്യോഗിക പ്രതികരണം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാടില്ല, എന്നാൽ തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ ട്രെയിൻ നടപ്പാക്കും. എന്തൊരു വിരോധാഭാസമാണിത്! മുതലാളിത്തത്തിന് എതിരാണെന്ന് പറയുകയും കുത്തകകളുടെ തോളിൽ കൈയിടുകയും ചെയ്യും. ആഗോളവൽക്കരണത്തെ എതിർക്കുകയും ആഗോള ഭീമന്മാരിൽ നിന്നും വായ്പ വാങ്ങുകയും ചെയ്യും. സാധാരണക്കാർക്കൊപ്പമാണെന്ന് പറയുകയും അവരെ ഒരു ചാൺ ഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്യും. കേരളത്തിലെ ഇടതുപക്ഷം തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. എതിർക്കുന്നവരെയും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും തീവ്രവാദികളായി ചാപ്പകുത്തും. ഏകാധിപതികളുടെ ആ പൊതു സ്വഭാവത്തിനൊപ്പമാണ് പിണറായി വിജയനും സഞ്ചരിക്കുന്നത്. സിൽവർ ലൈനിന് ബദലായി 3 പദ്ധതികളെങ്കിലും UDF നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ വളവുകൾ നികത്തി പുതിയ ലൈൻ സ്ഥാപിക്കാം. അതിനുവേണ്ടി 100 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്താൽ മതിയാകും. സിഗ്നലിംഗ് സംവിധാനം ആധുനികവൽക്കരിക്കുക, പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. സ്ഥലം കാര്യമായി ഏറ്റെടുക്കാതെ പരമാവധി 25,000 കോടി മുടക്കി ഇത് പൂർത്തീകരിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ് KSRTC. സാധാരണക്കാരന്റെ അഭയകേന്ദ്രമായ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തകർച്ചയുടെ പടുകുഴിയിലാണ്. 3,000 കോടി രൂപ കൊടുത്താൽ ബാധ്യതകളെല്ലാം തീർത്ത് KSRTCയെ നവീകരിക്കാം. അതിന് തയ്യാറാകാത്ത സർക്കാരാണ് 2,00,000 കോടി രൂപ മുടക്കി കേരളയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നത്.